തീരങ്ങളില്ലാത്ത കടലിനെ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീമതി മഞ്ജു പി എന്നിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം. ഇരുട്ടിൻ്റെ സുവിശേഷം എന്നാണ് ഈ പുസ്തകത്തിന് പേരിടേണ്ടിയിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. പേജിൻ്റെ ഓരോ കൊളുത്തുകളഴിക്കും തോറും രാവിൻ്റെ രഹസ്യ സൗന്ദര്യം അനാവൃതമാകുന്നത് കണ്ട് നമുക്കൊരുമിച്ച് അത്ഭുതം കൂറാം. മലർക്കെ തുറന്നിരുന്നാലും പിന്നിലായി ചുമരിനോട് ചേർന്ന് ഞെരുങ്ങി നിൽക്കുന്ന ഇത്തിരി ഇരുട്ടിൻ്റെ പേരിലാണ് മുറിയിലേക്ക് തള്ളിക്കയറുന്ന വെളിച്ചം വാതിലിനെ വിചാരണ ചെയ്യുന്നത് എന്ന് വായിക്കുമ്പോൾ ലോകം കവിയുടെ മുമ്പിൽ ഒരു വിചാരണ തടവുകാരനായി നിൽക്കുന്നത് കാണാം. വിജനതയ്ക്ക് കുറുകെ പഴയ ഒറ്റത്തടിപ്പാലം എന്നാരംഭിക്കുന്ന 15-ാം കവിതയിൽ മാത്രമാണ് ഇരുട്ട് കവിയെ വിട്ടുപോകുന്നത്. മഴയുടെ സ്ഫടികരക്തം ഉടഞ്ഞുവീണ ആകാശത്തിൻ്റെ നീലച്ചില്ലു പൊട്ടുകളിലൂടെ ഒഴുകും. ആരുടേതെന്നില്ലാത്ത മുറിവുകളിലേക്ക് പൂവിതളുകൾ ഉതിരും എന്ന് വായിച്ചപ്പോൾ ഞാൻ എഴുതിയ പിന്നെയും പിന്നെയും കണ്ടുമുട്ടും പിന്നിട്ട വഴികളിൽ കൂട്ടിമുട്ടും എന്ന വരികൾ ഓർമ്മ വന്നു. കുറുമ്പരിക്കുന്ന സ്വപ്നം എന്ന കവിതയാകട്ടെ മേഘത്തിൻ്റെ മരണദൃശ്യത്തിലേക്കുള്ള തണുത്തുറഞ്ഞ ഒരു ക്ഷണമാണ്. നൂൽപാലത്തിൽ എന്ന കവിതയിലോ തൂവൽ മിനുക്കുന്ന ഇരുട്ടിനെ കാണാം. വഴികളെല്ലാം കറുത്തു കറുത്തു തന്നെ അടയാളമേതുമില്ലാതെ പോവാതിരിക്കാനാവില്ല. പക്ഷികളെല്ലാം ഏതോ പേടി സ്വപ്നങ്ങളുടെ കിണറിനുള്ളിലാണ് തൂവലുകൾ കുതിർന്ന്. ഇരുട്ടിൽ കണ്ണുകൾ പഴകുമ്പോൾ നൂൽപാലത്തിലൂടെ എതിരെ വരുന്നത് നീ. ഇരട്ട മരണക്കവിതകളാണ് മരണവീടും കൊടിയേറ്റവും. പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ വിറകൊള്ളിക്കുന്ന ഒരു മഴയുണ്ട്. മരണവീട്ടിൽ മാത്രം പെയ്യുന്ന ഒരു മഴ. സുഹൃത്ത് മരിച്ചിരിക്കുന്നു. തിരിച്ചു വന്ന കത്ത് പറഞ്ഞു. അതെ, മയച്ചിട്ടും മയുന്നില്ല. പണ്ട് നോ പൂത്ത പൂവള. അടുത്ത കവിതയാകട്ടെ നമ്മുടെ തീരത്തേക്ക് ചീറിയെടുക്കുന്നു. ഞാനൊരു കപ്പിത്താൻ അന്ധൻ. തീക്കടലിലാണെന്ന് തോന്നുന്നു എൻ്റെ ഹിമക്കപ്പൽ. അടിത്തട്ടിൽ നിന്ന് പൊങ്ങുമാവിയിൽ ഉടൽ പൊള്ളുന്നു. അടിത്തട്ടിയിൽ നിന്ന് പൊങ്ങുമാവിയിൽ ഉടൽ പൊള്ളുന്നു. കണ്ണുള്ള കപ്പലിനുണ്ടോ കൂസൽ? ഉരുകി ഇല്ലാതാവുമെന്നോ വഴിതെറ്റുമെന്നോ വൻസ്രാവുകൾ അടിച്ചു തകർക്കുമെന്നോ ഇരമ്പിപ്പായുകയാണ് തിരകൾക്കുമേൽ. ഉപ്പുകാറ്റുകൾ കാഴ്ചയില്ലാ കണ്ണുകൾ വന്ന് ഉമ്മയാൽ പൊതിയുന്നു. മുകൾ തട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ കപ്പൽ കടലിനോട് എന്തോ പറഞ്ഞു ചിരിക്കുന്നു. കപ്പലിൻ്റെ ചിരികേട്ട് അമ്പരന്ന് ഞാൻ നിൽക്കുന്നു. കടലിനോട് പറഞ്ഞത് കപ്പൽ എന്നോടും പറയുന്നു, ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചിരിയും തിളച്ച് തൂവുന്നു. അപ്പോൾ എൻ്റെ ചിരിയും തിളച്ച് തൂവുന്നു. നമുക്കിനി പരാജിതരുടെ നഗരത്തിലേക്ക് പോകാം. ഏകാഗികൾ സ്വയം തടവിലിട്ടിരിക്കുന്ന പരാജിതരുടെ നഗരം എന്ന ഒത്തിരി ആഖ്യാന സാധ്യതകളുള്ള ഒരു കവിത. അങ്ങനെ വെളിച്ചമില്ലാത്ത മുറി എന്ന അവസാന കവിതയും വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇരുട്ടിനെ കാണുന്നു. മഞ്ജു ടീച്ചറുമായി അഭിമുഖ സംഭാഷണത്തിനൊരുങ്ങുന്ന ഇരുട്ട്. ഒരേ ഒരു ചോദ്യം മാത്രമേ അതിന് ചോദിക്കാനുള്ളൂ. ടീച്ചറെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്താണ്? പ്രിയപ്പെട്ട ടീച്ചർ, ഞങ്ങൾക്കു വേണ്ടി ഇനിയും എഴുതുക. ഇരുട്ടിൻ്റെ കടലുകളിലേക്ക് ഞങ്ങളെ ഇനിയും കൂട്ടിക്കൊണ്ട് പോകും.